प्रभुवे प्रकाशितने प्रियरे वरुं वरवाय भक्त्यादराल कबरिन अरिगिल तीर्थाडगर परुमलयिल वाळुन्नोने प्रियरे वरुं वरवाय भक्त्यादराल कबरिन अरिगिल तीर्थाडगर प्रभुवे प्रकाशितने ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏത് നല്ല കാര്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള മാർഗവും അവലംബിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു തത്വശാസ്ത്രം. ഒരു ദൈവവൈദ്യനൻ്റെ ലക്ഷ്യം പോലെ തന്നെ മാർഗവും നന്നായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവത്തിൻ്റെ വേല ദൈവമാർഗത്തിൽ ചെയ്യുക, ദൈവത്തിൻ്റെ വേല ദൈവമാർഗത്തിൽ ചെയ്യുക. അക്ഷരാർത്ഥത്തിൽ ഈ വാക്കുകൾക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം കൊണ്ട് പ്രസക്തിയേറുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഭൂസ്പർശിയായിരിക്കെ ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗങ്ങൾ കൈവരിക്കുവാൻ ഈ പരിശുദ്ധന് സാധിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആധ്യാത്മിക ജീവിതം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നിരവധി ചോദ്യങ്ങൾ നമ്മളോട് ഉയർത്തുന്നുണ്ട്. ആത്മീയരായ മനുഷ്യരെന്ന് നാം സ്വയം പ്രഖ്യാപിക്കുമ്പോഴും സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപായങ്ങളും കൗശലങ്ങളും നാം സ്വീകരിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ക്രിസ്തീയ സാക്ഷ്യം മറച്ചുവെച്ച് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ സ്വീകരിക്കാതെ നാം സ്വയം അധപ്പതിക്കുന്ന ചിത്രം മാറേണ്ട കാലം ആസന്നമായിരിക്കുന്നു. ഓരോ പെരുന്നാളുകളും നമ്മളോട് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് നടത്തുന്നത്. പ്രത്യേക പെരുന്നാളുകളെല്ലാം വലിയ ഒരു ദിനത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ പ്രവേശിക്കുന്ന ദിവസമാണല്ലോ. ഗ്രിഗോറിയൻ ജോസിയസും ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പരയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക്, ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത്തരത്തിൽ നമ്മുടെ പെരുന്നാളുകൾ വലിയ ഒരു ദിനത്തിലേക്ക് ഞാൻ നിങ്ങളും ആകുമ്പോൾ ഒരു പുതിയ മനുഷ്യനാകുവാനുള്ള വലിയ ഒരു സാധ്യത നമുക്കുണ്ട്. ഈ പരിശുദ്ധൻ്റെ ജീവിതത്തിലെ ചില അംശങ്ങളുടെ അടർത്തിയെടുക്കലുകൾ, അതിൻ്റെ സ്വാംശീകരണം ഈ ഒരു പുതിയ മനുഷ്യനാകുന്ന തരത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ നോവലിൽ അരമനയുടെ വാതിൽ സന്ധ്യാസമയത്ത് തുറന്നിട്ടിരിക്കുന്ന ഒരു ബിഷപ്പിൻ്റെ ചിത്രമുണ്ട്. സന്ധ്യാസമയത്ത് അരമനയുടെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഈ ബിഷപ്പിനടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരി സന്ധ്യാസമയത്ത് കടന്നു വരുന്നു. കടന്നു വന്നിട്ട് ഈ സഹോദരി ബിഷപ്പിനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് സന്ധ്യാസമയത്ത് ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്? പുറത്തുനിന്ന് പല ഇഴജന്തുക്കൾ വന്ന് അങ്ങേ പ്രഹരിക്കുവാനായി അല്ലെ അങ്ങേ എന്തെങ്കിലും വന്ന് ഉപദ്രവിക്കുവാനായിട്ട് ഒരു സാധ്യതയില്ലേ? അദ്ദേഹം കൊടുത്ത മറുപടി നമ്മെ ചിന്തിപ്പിക്കണം. ആ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ ഉപരിയായി എൻ്റെ അകത്തുള്ള ശത്രുവിനെ പേടിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പുറത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ അകത്തു നിന്നുള്ള ശത്രുക്കളെ ജയിക്കുവാനും തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഇവിടെയാണ് ഈ പരിശുദ്ധനെ നാം മാതൃകയാക്കേണ്ടത്. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം പുറത്തുനിന്നുള്ള കഷ്ടതയെ ദൈവമക്കൾ എങ്ങനെ നേരിടണം എന്നുള്ളതായിരുന്നെങ്കിൽ, രണ്ടാം ലേഖനത്തിൽ അകത്തുനിന്നുള്ള കഷ്ടതയെ എങ്ങനെ നേരിടണം എന്നതായിരുന്നു പത്രോസിൻ്റെ രണ്ടാം ലേഖനം പഠിപ്പിക്കുന്നത്. ആത്മീയ ജീവിതത്തിലും ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. പുറത്തുനിന്നുള്ള കഷ്ടതയേക്കാൾ ഉപരിയായി ഇന്ന് ആത്മീയ ജീവിതത്തിൽ അകത്തുനിന്നുള്ള കഷ്ടതയെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ മെരുക്കുവാനുള്ള, നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് നമ്മുടെ പരിധിക്കുള്ളിൽ നിർത്തുവാനുള്ള, ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പരിശുദ്ധൻ്റെ ജീവിതം നമ്മളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു. സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഈ പരിശുദ്ധൻ്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ. അതിന് ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ മുഖാന്തരം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.